നമസ്കാരം യുക്രൈൻ റഷ്യ യുദ്ധം ആരംഭിച്ചതു മുതൽ ബ്രിട്ടൻ യുക്രൈൻ നൽകിയത് ഒത്തിരി സഹായങ്ങളായിരുന്നു യുദ്ധം ഭയന്ന് നാടുവിടുന്ന യുക്രൈനികൾക്ക് അഭയം അഭയമൊരുക്കുന്നതിലും ബ്രിട്ടൻ മുൻകൈയ്യെടുത്തു വിസ ചട്ടങ്ങളിൽ ഇളവുകൾ വരുത്തുകയും അതോടൊപ്പം അഭയാർത്ഥി ക്യാമ്പിന്റെ മടുപ്പിക്കുന്ന അന്തരീക്ഷത്തിൽ ജന്മനാട് വിട്ട് ഓടിയെത്തിയവർ നരകിക്കരുത് എന്ന ആഗ്രഹത്താൽ യുക്രൈൻ അഭയാർത്ഥികളെ വീടുകളിൽ അതിഥികളായി താമസിപ്പിക്കാൻ ബ്രിട്ടീഷ് ജനതയ്ക്ക് പ്രോത്സാഹനം നൽകുകയും ചെയ്തു ഇതിനായി സാമ്പത്തിക പാക്കേജിനു വരെ ബ്രിട്ടൻ തയ്യാറായി എന്നിടത്താണ് ബ്രിട്ടൻ മറ്റു രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമാകുന്നത് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്നത് കൊടുത്ത കൈക്ക് തന്നെ കൊത്തി എന്ന വാർത്തകളാണ് അഭയം തേടിയെത്തിയ യുക്രൈൻ യുവതികൾ അഭയം നൽകുന്ന വീടുകളിലെ ഗൃഹനാഥന്മാരുമായി പ്രണയത്തിലായതോടെ കുടുംബകലഹങ്ങൾ വർദ്ധിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ദീർഘനാളായി തന്നോടൊപ്പം താമസിച്ച പങ്കാളി കേവലം പത്ത് ദിവസങ്ങൾക്ക് മുൻപ് മാത്രം കണ്ടുപുട്ടിയ യുക്രൈൻ യുവതിയുമൊത്ത് ജീവിക്കാൻ തീരുമാനിച്ചതിന്റെ അമർശം സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുകയാണ് മൂന്ന് മക്കളുടെ അമ്മ ലോണ ഗാർണറ്റ് എന്ന യുവതിയാണ് ഇപ്പോൾ തന്റെ കഥനകഥയുമായി എത്തിയിരിക്കുന്നത് വെസ്റ്റ് യോഗ്ഷെയറിലെ ബ്രോഡ്ഫോർഡിൽ ഇവർക്കൊപ്പം ദീർഘനാളായി താമസിച്ചു വന്ന പങ്കാളി ഡോണി ഗാർനറ്റ് എന്ന ഇരുപത്തിയൊൻപത് തങ്ങളുടെ വീട്ടിൽ അഭയം തേടിയെത്തിയ ഇരുപത്തിരണ്ടുകാരിയായ സോഫിയ കാർക്കടീം എന്ന യുക്രൈൻ യുവതിക്കൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചതാണ് ഇവരെ ദുഃഖത്തിലാക്കിയത് വെറും പത്ത് ദിവസങ്ങൾക്ക് മുൻപ് മാത്രം കണ്ടുമുട്ടിയ ഈ യുക്രൈൻ യുവതിക്കൊപ്പം ബാക്കിയുള്ള ജീവിതം ജീവിച്ചു തീർക്കണം എന്നാണ് ഡോണി പറയുന്നത് കീവിൽ നിന്നും ജീവനും കൊണ്ടോടിയെത്തിയ സോഫിയ പറയുന്നത് ആദ്യ കാഴ്ചയിൽ തന്നെ ഡോണിയെ താൻ പ്രണയിച്ചുപോയി എന്നാണ് തങ്ങളുടേതായ ഒരു ലോകത്ത് ജീവിക്കാൻ ആഗ്രഹിച്ചു എന്നും അവർ പറയുന്നു ആദ്യ കാഴ്ചയിൽ തന്നെ ടോണിയെ വളച്ച് തന്നിൽ നിന്നും അകറ്റാൻ സോഫിയ തീരുമാനിച്ചിരുന്നിരിക്കാം എന്നാണ് ലോണ പറയുന്നത് എന്തായാലും കേവലം പത്ത് ദിവസം കൊണ്ടാണ് തന്റെ ജീവിതം മാറി മറിഞ്ഞതെന്നും അവർ പറയുന്നു അഭയാർത്ഥികളെ അതിഥികളായി സ്വീകരിക്കാനുള്ള പദ്ധതി സർക്കാർ കൊണ്ടുവന്നപ്പോൾ അത് അത്രയ്ക്ക് കാര്യമായി എടുത്തില്ല എന്ന് ലോണ പറഞ്ഞു പിന്നീട് വാർത്തകളിൽ യുക്രൈൻ ജനതയുടെ ദുരിതങ്ങൾ കണ്ടറിഞ്ഞപ്പോഴാണ് അത്തരത്തിലുള്ള ഒരു തീരുമാനം എടുത്തതെന്നും അവർ പറയുന്നു കടുത്ത ദുരിതത്തിൽ നാടും വീടും ഉപേക്ഷിച്ചെത്തുന്ന നിസ്സഹായകർക്ക് സുരക്ഷിതമായ ഒരു മേൽക്കൂരയും കുടുംബത്തിന്റെ സ്നേഹവും നൽകുന്നത് ഉത്തമമായ ഒരു കാര്യമായി താൻ കരുതിയെന്നും അവർ പറയുന്നു എന്നിട്ട് സോഫിയ തനിക്ക് നൽകിയ പ്രതിഫലം ഇതായിരുന്നു ഒരു ഐ ടി മാനേജറായി ജോലി ചെയ്തിരുന്ന സോഫിയ യുക്രൈനിൽ നിന്നും ബെർലിനിൽ എത്തിയ ശേഷം ആഴ്ചകൾ കാത്തിരുന്ന ബ്രിട്ടീഷ് വിസ ലഭിച്ച മാഞ്ചസ്റ്ററിൽ എത്തുന്നത് മെയ് നാലിനായിരുന്നു ഒരു ഫേസ്ബുക്ക് പേജിലൂടെയായിരുന്നു ഇവർ ടോണിയുമായി ബന്ധപ്പെടുന്നതും ഇവരുടെ വീട്ടിൽ അതിഥിയായി എത്തുന്നതും ടോണി പെട്ടെന്ന് തന്നെ സോഫിയയുമായി അടുത്തു അതുപോലെ അവരുടെ ആറും മൂന്നും വയസ്സുള്ള രണ്ട് കുട്ടികളും സോഫിയയുമായി അടുത്തു സ്ലോവാക്യൻ ഭാഷ നന്നായി കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ടോണിക്ക് അതിനോട് ഏറെ സമാനതകളുള്ള യുക്രൈൻ ഭാഷ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവർ വീടിനകത്ത് സ്വതന്ത്രമായി തങ്ങളുടെ പ്രണയം കൈമാറി ഇവർ എന്താണ് സംസാരിക്കുന്നതെന്ന് ലോണയ്ക്ക് മനസ്സിലായതുമില്ല വീട്ടിലെത്തി രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇരുവരും ഒരുമിച്ച് ജിമ്മിൽ പോകാനും മറ്റും ആരംഭിച്ചു വീടിനകത്തും ഓരോ അവസരങ്ങൾ ഉണ്ടാക്കി അവർ പരസ്പരം സ്പർശിക്കാൻ ശ്രമിച്ചിരുന്നു എന്ന് ഡോണി പറയുന്നു ഇവർ തമ്മിൽ കൂടുതൽ എടുക്കാൻ തുടങ്ങിയതോടെ വീടിനകത്ത് കലഹങ്ങൾ ആരംഭിച്ചു ഇതോടെ ആ വീട്ടിൽ തുടർന്ന് താമസിക്കാൻ സാധ്യമല്ലെന്ന് സോഫിയ പറയുകയായിരുന്നു പിന്നീട് സോഫിയയും ലോണയും തമ്മിൽ നേരിട്ടുള്ള കലഹങ്ങൾ ആരംഭിച്ചതോടെ ആ വീട്ടിൽ ലോണയ്ക്കൊപ്പം കഴിയാനാകില്ലെന്ന് സോഫിയ തീർത്തു പറയുകയായിരുന്നു സോഫിയ പോവുകയാണെങ്കിൽ താനും വീട് വിടുകയാണെന്ന് പറഞ്ഞ് പത്ത് വർഷം ഒരുമിച്ച് താമസിച്ച പങ്കാളിയെ ഉപേക്ഷിച്ച് പത്ത് ദിവസം മുൻപ് മാത്രം കണ്ടുമുട്ടിയ സോഫിയയും ഒന്നിച്ച് ഡോണിയും വീട് വിട്ടിറങ്ങി ലോണയെ ഓർത്ത് ദുഃഖമുണ്ടെന്നും ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ലോണയുടെ തെറ്റുകൊണ്ടല്ലെന്നും ഡോണി പറയുന്നു ആരെയും വേദനിപ്പിക്കാനായിരുന്നില്ല ഇതെന്നും ടോണി പറയുന്നു എല്ലാം സംഭവിച്ചു പോയി എന്ന് മാത്രമാണ് ഇപ്പോൾ അയാൾ പറയുന്നത് വെബ് ഡെസ്ക് തത്വമി ന്യൂസ്